ഹലോ, നമസ്കാരം. ആർ ജെ സൂരജ് ആണ് ദോഹയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഫുഡീസ് മാപ്പിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അടാർ സംഭവമാണ്. അടാർ സംഭവം എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറയാ, അടാർ തട്ടുകട. എനിക്ക് തോന്നുന്നു ദോഹയിൽ ഓപ്പൺ എയറിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഫെസിലിറ്റീസ് ഉള്ള വളരെ ചുരുക്കം റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ് അടാർ തട്ടുകട. മുമ്പിൽ വലിയൊരു പാർക്കിംഗ്, ആ പാർക്കിങ്ങിന് പുറത്ത് നേരെ മുറ്റത്ത് തന്നെ നല്ല ഗ്രാൻഡായിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഫെസിലിറ്റി, ഇതൊക്കെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്, എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇൻറ്റീരിയർ ആണെങ്കിൽ തന്നെ അടിപൊളിയായിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു കോൺടെസ്റ്റിൻ്റെ വിന്നറെ പ്രഖ്യാപിച്ചുകൊണ്ട് അയാൾക്കുള്ള സമ്മാനം കൂടി കൊടുക്കുന്നുണ്ട്. അടാറ് തട്ടുകടയിലെ പരിപ്പുവടയും നല്ല സമാവര ചായയൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ ഇൻഡ്യയിൽനിന്നൊക്കെ ആസ്വദിച്ചുകൊണ്ട് മുകളിലേക്ക് കയറുകയാണ്. നല്ല സ്റ്റൈലായിട്ട് കയറിൻ്റെ ഐറ്റംസ് എത്രത്തോളം ഒരു കടയിൽ ഉപയോഗിക്കാന്നുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അടാറ് തട്ടുകടയിൽ. വന്നു കഴിഞ്ഞാൽ നല്ല അടാറ് സമാവർ ചായ മുതൽ നമുക്ക് തുടങ്ങാം. നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി കടികൾ വൈകുന്നേരത്തെ സമയത്ത് ഉണ്ടാവും. ബാക്കി എന്തൊക്കെ സംഭവങ്ങളാണ്, നമ്മൾ എന്തൊക്കെയാണ് അവിടെ പ്രതീക്ഷിക്കണം വന്നു കഴിഞ്ഞാൽ? ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും പോകുന്നത് ടയർവത്തിൽ മുട്ടക്കറി, പിന്നെ ദോശ ചോറാട്ടോ, വേറെ ലെവൽ മീശ. വെറൈറ്റി ദോശസ് ഉണ്ട്, പിന്നെ പൊറോട്ട നെയ്പത്തില് സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ലഞ്ചിന് പൊതിച്ചോറ്, കോരി ബിരിയാണി, കിഴി ബിരിയാണി, ഇങ്ങനെ വെറൈറ്റി ബിരിയാണീസ്. പിന്നെ ചില ദിവസങ്ങളിൽ പിന്നെ തലപ്പാക്കെട്ട് ബിരിയാണി, തമിഴ്നാട് സ്റ്റൈലിലെ തലപ്പാക്കെട്ട്. ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് തലപ്പാക്കെട്ട് ബിരിയാണിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ്. ഫുഡീസ് മാപ്പ് ശ്രദ്ധിച്ച ആൾക്കാർ ആ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ തലപ്പാക്കെട്ടിയുടെ പ്രത്യേകത എന്താ? ഓക്കെ, അത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കേൾക്കുന്നത്. ഖത്തറിൽ തലപ്പാക്കെട്ട് ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പൊ അവിടുത്തെ ഒരു വെറൈറ്റി സംഭവമായിരുന്നു. അപ്പൊ തമിഴ് ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. പിന്നെ ചെറുച്ചോറ്, പിന്നെ ഡിന്നർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാക്കിലെ കോഴി, അത് അണ്ണാക്കിലെ കോഴി വളരെ സ്പെഷ്യൽ ആണ്. അണ്ണാക്കിലെ കോഴി, പിന്നെ ആന ചവിട്ടിയ ചിക്കൻ. ആന ചവിട്ടിയ ചിക്കൻ, ആന ചവിട്ടിയ ചിക്കനിലും ഉണ്ട്, ബീഫിലും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ. ആന ചവിട്ടിയ ബീഫ് ചാവുമോ? പൊത്ത് ചാവുമോ? ചാവില്ല, നല്ല ടേസ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ്. അതായത് ആന ചവിട്ടി ഒരു വഴിക്കാക്കിയ ബീഫിനൊക്കെ ഇവിടെ കറി വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ നാട്ടിലാണെങ്കിൽ മനോഭാവം കൊണ്ടുപോകും. കൂടിയപ്പോ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ അപ്പൊ ഇതിന്റെയൊക്കെ റേറ്റ് എങ്ങനെയാ? ഒരുപാട് പേര് കാണുന്ന ആൾക്കാരൊക്കെ ചോദിക്കും എങ്ങനെയാണ് റേറ്റ്, കത്തിയാണോ എന്നൊക്കെ ചോദിക്കും. ഇല്ല, ഒരുപാട് വലിയ റേറ്റ് ഒന്നുമല്ല. ഇപ്പൊ ബീഫിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആന ചവിട്ടി ബീഫിന്റെ റേറ്റ് 20 റിയാലാണ്, ചിക്കന്റെ റേറ്റ് 15 റിയാലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒരു ആവറേജ് എത്ര വരും? ബ്രേക്ക്ഫാസ്റ്റ് 6 റിയാല് മാക്സിമം, 6 റിയാല്. ഓക്കെ, ഉച്ചക്ക് പൊതിച്ചോറ്? പൊതിച്ചോറിന് 15 റിയാലാണ്. ഓക്കെ, സാധാ ചോറോ? സാധാ ചോറ് 12 റിയാല്. അപ്പം ആട്ടിൻകാൽ അത് കുറച്ച് വലുതാണ്, 9 റിയാലാണ്. 80 റിയാല്. ബാക്കി കാഴ്ചകളിലേക്ക് ഫുഡ് നേരിട്ട് കാണാൻ പോകണം. നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടാൽ മാത്രം പോരല്ല, ഞാൻ കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കി പറയാം. ഇതാണ് നമ്മുടെ നേരത്തെ കേട്ട ആന ചവിട്ടി ചിക്കൻ. ആന ചവിട്ടി ചിക്കൻ കഴിക്കുന്ന ചേട്ടന്റെ പേരെന്താ? ഫർവാസ്. ഫർവാസ് നാട്ടിലോടിയാ? ബാംഗ്ലൂർ. ബാംഗ്ലൂർ, നന്നായിട്ട് കഴിക്കൂ. നല്ല ഡിഫറെന്റ് ആയിരുന്നു. ഇപ്പൊ എന്നാ സാപ്പിട്ടു? ഇത് വന്ന് പൊതി പൊറോട്ട, ഇത് വന്ന് നൂൽപുട്ട് ബിരിയാണി. നൂൽപുട്ട് ബിരിയാണി, പൊതി പൊറോട്ട, ചിക്കൻ. എപ്പോഴും ഇത് സെക്കൻഡ് ടൈം, നല്ലാ ഇരിക്കും.
എനിക്കുള്ള അടാറ് ഫുഡുകൾ ഇതേ വന്നു കഴിഞ്ഞു. എന്തൊക്കെയാ സംഭവങ്ങൾ? മലബാർ ദോശ ഉണ്ട്, പൊതിപ്പൊറോട്ട, അട്ടിപ്പുഴുക്ക്, ടയർ വർക്ക്, ആഹാ കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ ഞാൻ തുടങ്ങുകയാണ്, അംഗം തുടങ്ങുകയാണ്. യെസ്, ഹെവി 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 സാധനങ്ങൾ വീണ്ടും വീണ്ടും തുടരെ തുടരെ വന്നോണ്ട് കിടന്നു. എന്തൊക്കെയാ? ഇതാണ് ആന ചവിട്ടിയത്. ഇതാണ് ആന ചവിട്ടിയത്. ആന ചവിട്ടിയ സാധനം ഇത്. ആന ചവിട്ടി കഴിഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനെ ഉണ്ടാവും സംഭവം. അയ്യപ്പത്തിലും വന്നു. ഇനിയിപ്പോ എനിക്ക് വെക്കാൻ സ്ഥലമില്ലേ. അപ്പൊ ഇങ്ങനെ ഒരുപാട് അടാറ് വിഭവങ്ങളൊക്കെ ആയിട്ട് അടാറ് തട്ടുകട വെയിറ്റ് ചെയ്യുന്നു. വരിക, വെറൈറ്റീസ് ആസ്വദിക്കുക. അപ്പോ കഴിച്ചതിന് ശേഷം എന്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ പോയത്, എനിക്ക് ഈ സംഭവങ്ങളൊക്കെ ഇഷ്ടമായി. അല്ല, നീ പറഞ്ഞിട്ടാ ഇവിടെ പോയത്, എനിക്ക് ആ സാധനം ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് ബാക്കി പറഞ്ഞോളാം. അപ്പൊ തീർച്ചയായിട്ടും വന്നിട്ട് കഴിക്കുക, ടേസ്റ്റുകളൊക്കെ ആസ്വദിച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. യെസ്, പൊതിപ്പൊറോട്ട, പൊറോട്ട അതിൻ്റെ ഉള്ളിൽ ബീഫൊക്കെ ആയിട്ട് നല്ല അടിപൊളി സാധനമാണ്. ഒരുപാട് സാധനങ്ങൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ കപ്പലോടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് മുമ്പിൽ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാ വെറൈറ്റി ടേസ്റ്റുകളും വരിക, കഴിച്ചു നോക്കുക, ആസ്വദിക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. നീ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. ഇനി അല്ല വേറെ പിന്നെ മറിച്ചാണ് അഭിപ്രായമെങ്കിലും അറിയിക്കണം തീർച്ചയായിട്ടും. പുളീസ് മാപ്പിൻ്റെ അടുത്ത ഒരു എപ്പിസോഡിൽ അടുത്ത വേറൊരു റെസ്റ്റോറൻറ്റിലെ അടിപൊളി വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.